സാധാരണ ഫോൺ രണ്ട് കാർ നിങ്ങൾ കാണിച്ചു നമ്മളുടെ ആർ സിന്റെ ചാർജറാണ്. ഇതൊക്കെ കൊണ്ടുപോയി നമ്മൾ പോവുകയാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലൈമാൻ എന്റെ കയ്യിലുണ്ട്. ഞാനിപ്പൊ പോയിരുന്നു, ഇതിന്റെ വൈപ്പറിലെ വെള്ളമല്ല ഗൈസ്, ഇതിന്റെ ഗ്ലാസ് തന്നെ പൊട്ടി പിടിച്ചൊന്നും കാണുന്നില്ല. ഓക്കെ, നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യണ നോക്കിയ ഗൈസ്. അപ്പതാ നമ്മൾ വെള്ളമാക്കി, ഇത് ഫുള്ളാക്കണം. എന്നിട്ട് നമ്മൾ വൈപ്പറിൽ വേണം ഒരു കളി കളിക്കാൻ, മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം എന്റെ ഗ്ലാസ് വെള്ളം നനഞ്ഞ് ഗൈസ്. എനിവേ, എല്ലാവർക്കും നമ്മള് കിട്ടിക്കാച്ചി വീട്ടിലേക്ക് സ്വാഗതം. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിപ്പോ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം. നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാന്ന് വെച്ചാല് നമ്മള് ആർ സി ബോയിന്റെ വീട്ടിലേക്കാണ്. ആർ സി ബോയിന്റെ അടുത്തേക്കാണ് അവരെ കിട്ടിക്കാച്ചി ഒരു ആർ സി കാർ വന്നിട്ടുണ്ട്. നമ്മൾ ഡെസേർട്ടിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന രീതിയിലുള്ള ഏതൊരു ടൊയോട്ടന്റെ ആണെന്ന് തോന്നുന്നു. സോ ഒരു അടിപൊളി ആർ സി കാർ വന്നിട്ട്, സോ അതെടുക്കാൻ പോണോ. പിന്നെ എന്റെ ഒരു ആർ സി കാർ ഉണ്ട് അവിടെ, സോ നമുക്ക് അതൊന്ന് കാണുവാണ്. ഞാൻ അത് സെല് ചെയ്യാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചായിരുന്നു നമ്മൾ പുതിയ കാർ എടുക്കാൻ വേണ്ടിട്ട്. ഞാൻ നോക്കട്ടെ ഗൈസ്, ചിലപ്പോ ഞാൻ സെല് ചെയ്യൂല, എന്താ നമുക്ക് നേരെ പോയിട്ട് ബാക്കി അറിയാം. പിന്നെ ഒരു സീൻ എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്റ്റിയറിംഗിന് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നല്ല, ലെഫ്റ്റിലേക്ക് ഒരു പിടുത്തുണ്ട്. കണ്ടില്ല, നമ്മൾ എപ്പോഴും സ്റ്റിയറിംഗ് നേരെ വെക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതൊന്ന് എന്താ പറയാ, നമ്മള് എവിടെയെങ്കിലും പോയി കാണിക്കണമെങ്കിൽ ഒന്ന് അലോയ്മെന്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നത്. ഒന്നെങ്കിൽ നമ്മൾ അവിടുന്ന് ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രൈവ് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാരണം നല്ല വെയിലുണ്ടെങ്കിൽ എന്തായാലും വീട്ടിൽ പോയിട്ട് സൗകര്യം പോലും അല്ല നോക്കിട്ടൊക്കെ നമ്മൾ നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്യാം. ഹെലികോപ്റ്റർ ബോയ് മച്ചൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഉറക്കത്ത് നിണീറ്റ് വന്നതാണ്. 10:11, 12 മണിയായിട്ടും ഉറങ്ങുകയായിരുന്നു സഹോദര. ഗൈസ്, നമ്മളെ മച്ചന്റെ കയ്യിൽ ഒരു കിട്ടിക്കാച്ചി കാർ ഉണ്ട്. രണ്ട് കാർ എന്ന് ഞങ്ങൾ കാണിച്ചതോ. ഒരു കാർ വൈറ്റ് കാർ പോഷിന്റെ, അത് ഞങ്ങൾ ഒരു സ്പേസിൽ എത്തിയിട്ട് കാണിച്ചത്. നല്ല അടിപൊളി ഒരു സാധനമാണ്. പിന്നെ വേറൊന്ന് എന്റെ ഡിക്കിയിലുണ്ട്, ഒരു മോൺസ്റ്റർ സാധനം. എന്താ അതിന്റെ പേര്? എന്താണ്? മരുതില്ലല്ലോ. ടൊയോട്ടന്റെ ഏതാണ്? ടൊയോട്ടന്റെ എഫ് ജെ ക്രൂസർ എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. എന്തായാലും അത് ഞാൻ വീട്ടിലെത്തി കാണിച്ചത്. സോ ഈ വൈറ്റ് കാർ ഞാൻ ഇപ്പൊ തന്നെ ജസ്റ്റ് കാണിച്ചുതരാം. ഓക്കെ ഗൈസ്, അപ്പൊ ആദ്യത്തെ കാർ ജസ്റ്റ് കാണിച്ചുതരാം. അത് ഓടില്ല, ഓടാ. ഈ ചെങ്ങായിന്റെ കണക്ഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഗൈസ്. ഓക്കെ, കാർ ഇതാണ്. ഓ മൈ ഗോഡ്, കണ്ടില്ലേ. എന്റെ പേര് പോർഷെ. പോർഷെ എന്താണ്? പോർഷെ 911 GT3 കപ്പ്. ആ കപ്പാണ് ഗൈസ്, കണ്ടില്ല. അടിപൊളി വലിയ കാർ. ഇത് എങ്ങനത്തെ കാറാന്ന് പറയടാ, എന്ത് കാറായിരുന്നു ഇത്? ഇത് ഡ്രിഫ്റ്റ് കാർ. സ്കെയിൽ വണ്ടി, അതായത് ഈ വണ്ടിയുടെ ശരിക്കുള്ള വണ്ടി ട്രാക്കിൽ കിടന്ന് ഓടുന്നുണ്ട് പോർഷെയുടെ. ഈ കറക്റ്റ് എക്സൈറ്റഡ് ഡിസൈൻ അല്ലേ. ഈ സെയിം സാധനം. ഇത് ഡ്രിഫ്റ്റിംഗ് കാർ ആട്ടോ. ഇത് ഡ്രിഫ്റ്റ് കാർ ആണ്. ഇതിപ്പോ റോഡ് കാറിലോട്ട് കൺവേർട്ട് ചെയ്തേക്കാം. ഇപ്പൊ റബ്ബർ ടയർ സംഭവങ്ങളൊക്കെ ഇട്ട് വേറെ വീൽസ് ഇട്ടേക്കാം. ബാക്കിൽ വീലിനൊക്കെ വീതി കൂടുതല. കറന്റ് ഇപ്പൊ ഡ്രിഫ്റ്റിംഗ് ആണ്. എന്താ സംഭവം? ഓൺ റോഡ് കാർ. ഓൺ റോഡ് കാർ. അപ്പൊ നമുക്ക് കാർ ഓട്ടി കളിക്കുന്ന കാർ അല്ലേ. ഡ്രിഫ്റ്റിംഗ് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കറങ്ങി, അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു. നൈസായിരുന്നു. സോ സംഭവം അടിപൊളിയാ. ഇത് എന്നപ്പോ നമുക്ക് നോട്ടാൻ കഴിയാ. നമുക്ക് ഉടനെ തന്നെ സെറ്റ് ആയിട്ട് ഓടിക്കാം. ഇതേമാതിരി പച്ച കാറില്ലേ, പച്ച നീല, അങ്ങനെ ഇതൊന്നില്ലായിരുന്നു. ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. നമ്മളുടെ സ്വന്തം ഫ്ലൈയിങ് മാനെ നമ്മള് നമ്മളെ കോപ്റ്റർ പോയി കൊടുക്കാണ്. സ്വന്തമായിട്ട് പറത്തണം, പറത്തി കളിക്കണം കേട്ടോ. എടാ, ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, ലൈസൻസ് ഒക്കെ ഇല്ല എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് സാധനമാണ്, മനസ്സിലായോ? ചെറിയ സാധനം, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. അടിപൊളി, നല്ല രസമല്ലേ കാണാന്. ചാർജ് ഇട്ടുകൊണ്ട് സാധാരണ ഫോണിന്റെ ചാർജർ, സീ പോട്ട് ഒന്നല്ല, നോർമൽ ചാർജർ. ഗൈസ്, നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയത്. വേറെ ഒന്നല്ല, ടയറ് പഞ്ചറായി. ഞാൻ ഇവിടുന്ന് പോവാൻ നിക്കുന്ന ഏകദേശം നട്ടുച്ചക്കാണ് പണിയിട്ട്. ഇനിയിപ്പോ എന്റെ ഭാഗത്തിന് മിനി അല്ല, അതുകൊണ്ട് തന്നെ ഇതിനുള്ള സ്റ്റെപ്പിനുണ്ട്. സോ സ്റ്റെപ്പിന് എടുത്തിട്ട് ഇടാൻ കഴിയാൻ നോക്കട്ടെ. വണ്ടി വാങ്ങിയതിന്റെ ആദ്യമായിട്ടാണ് ഞാൻ ഇത് പൊട്ടിക്കുന്നത്. ഞാൻ പഞ്ചർ ഒട്ടിക്ക ഒരാളെ വിളിച്ചിരുന്നു, അയാൾ ഒട്ടിച്ചെന്നിരുന്നു ഇതിന് മിനിക്ക് രണ്ട് അല്ല ഇതിന് രണ്ടാമത്തെ പഞ്ചറാ. പുതിയ സാധനം, ഫ്രഷ് സാധനം. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ദൂരാൻ കഴിയത്തില്ല. കാരണം വെച്ചാല് ഇത് അലോയിന്റെ ഒരു നെട്ടാ വരുന്നത്. സോ നമുക്ക് ഇത് കയറത്തില്ല. സോ സീനായി ഇവിടെ പെട്ട് കിടക്കുകയാണ്. ഗൈസപ്പോ ഇപ്പൊ നമ്മള് ആ വണ്ടിയും കൊണ്ട് നേരെ പോവാണ്. കാരണം ഇവിടെ വലുതാണല്ലോ പഞ്ചർ, ഇപ്പോഴും പഞ്ചർ കൊണ്ടുപോവാണ്. വേറെ നിവർത്തില്ല, കാരണം പഞ്ചർ അടിക്കാൻ അങ്ങോട്ട് ആളെ വിളിച്ചാൽ ടൈം എടുക്കും. ഞങ്ങള് കാക്കനാടാണല്ലേ. സോ അവിടെ പോവാനടാ. യെസ്, ഇവിടുത്തെ ഒരു വർക്ക് ഷോപ്പിൽ എത്തി. ടയർ പഞ്ചർ ആണെന്ന് തോന്നിട്ട് ഫുള്ള് ഫ്ലാറ്റ് ആയി. സോ ഇതാക്കണം, നമ്മളെ ചെക്ക് ആൻഡ് റെഡി ആക്കി തരും. അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു പഞ്ചർ ഉണ്ടാവും, നോക്കാം.
ഫൈനലി നമ്മൾ ആ പഞ്ചർ കണ്ടുപിടിച്ചിട്ടോ. ഇതാക്കണം, അവിടാണ് പഞ്ചർ. ഓ മാൻ, ഒരു ആണി കുടിഞ്ഞാൻ തോന്നുന്നേ. ആണി ആ സ്ക്രൂ അല്ലേ, ഇതാണ് തറച്ച് കയറിയത്. ഇത് എവിടുന്നാടാ? ഓ ഓ, പണി കഴിഞ്ഞു. ഇപ്പൊ നമ്മള് മറ്റേ സോറി മറ്റേ കാത്തിക്കാൻ നല്ല ടൈം ആവുന്നില്ലേ, ഇപ്പഴും വന്നിണ്ടാവില്ല. ഓ മൈ ഗോഡ്, പഞ്ചറൊക്കെ അടിച്ച് അടിച്ച് വീട്ടിലെത്തി. സോ ഇനി ഞാൻ മറ്റേ കാർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യണം. കുഞ്ഞോ, ഇന്നൊരു കിടിക്കാച്ച സാധനം ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്താന്നറിയോ? ലെൻസ് അല്ല, അതല്ല, വേറൊരു കിടിക്കാച്ച സാധനമാണ്. എന്റെ കൂടെ വന്നാ ഞാൻ കാണിച്ചു. ഇത് കുളിച്ചിട്ടുള്ളൂ, ഈ കുളിക്കാറൊക്കെ ഉണ്ടോ? എന്റെ മോള് എന്നാ വാ വാ വാ, സാധനം കാണിച്ചുതരാം. വേമ വേമ വേമ, ഞാൻ വെക്കണ ഈ ലെൻസും കൂടി കാർന്ന് എടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി ഷോട്ട് ഒക്കെ എടുക്കണം. വേവ മോളെ, ഇതിന്റെ മുകളിലേക്കും നോക്ക്. നീ സൈക്കിള് കണ്ടോ? സൈക്കിള് അതോ? ആ സൈക്കിളൊക്കെ ഓടും. പിടിക്കാൻ ചാനല്. ബാക്ക് നോക്കി, ഈ ബാക്ക് ഈ സാധനം ഒക്കെ തുറക്കാൻ കഴിയും. നമുക്കൊക്കെ തുറന്നിട്ടെല്ലാം പരിപാടി ചെയ്യണം. എന്റെ മുകളിൽ ടൊയോട്ടന്റെ ഓഫ് റോഡിങ് വെഹിക്കിൾ ആണ്. എന്റെ മോളെ ഫ്രണ്ട് ഒക്കെ അധികം ഉണ്ട്. ലൈറ്റ് കത്തും, പണ്ടത്തെ മാറല്ല, ലൈറ്റ് മുകളിലത്തെ മുകളിലത്തെ ലൈറ്റ് ഇത് കത്തും. നമുക്ക് എന്തായാലും ഒക്കെ ഓണാക്കി വെക്കല്ലേ. ഞാൻ പേച്ചപ്പോളെ വണ്ടി ഇതാക്കണ പോകുന്നുണ്ട്. എന്റെ മോളെ കുഞ്ഞു, സീൻ സാനട്ടോ. ഇത് നമ്മളെ വണ്ടി ഇതാ കടന്ന് കടന്ന് വരുന്ന കണ്ടോ? ഓ ഓ ഓ ഓ ഓ, ഏ കാട്ടിലൂടെയാണ് ഗൈസ് നമ്മുടെ നരി വരുന്നത്. എന്റെ മോളെ, ഓ ഓ ഓ ഓ ഓ, എന്റെ അമ്മോ, സെറ്റ് ഗൈസ്. യോ, ഞാ ശരിക്കും ഒറിജിനാലിറ്റി അല്ലേ. എന്റെ അമ്മോ, കുഞ്ഞു കുഞ്ഞു, ലെഫ്റ്റിലെ കൊടുക്കി, ലെഫ്റ്റിലെ കൊടുക്കി. ആ ആ ആ, മല്ല മല്ല കയറ്റിക്കൊണ്ട്, മല്ല മല്ല. ആ യെസ് 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 യെസ്, അത്രയുള്ളൂ അത്രയുള്ളു അത്രയുള്ളൂ. പോട്ടെ പോട്ടെ, ഇനി റൈറ്റ് റൈറ്റ് അടിക്കി, റൈറ്റ് അടിക്കി. ആ ആ ആ, ഏയ് ഏയ്, മല്ല 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 റൈറ്റ് മല്ല റൈറ്റ്. യെസ് യെസ്, റൈറ്റ് റൈറ്റ്, അതന്നെ അതന്നെ അതന്നെ. ഓ ഓ, റൈറ്റ് റൈറ്റ് പോട്ടെ, റൈറ്റ് ഫുള്ള് റൈറ്റ് പോട്ടെ. യെസ് യെസ്, ഓ ഓ മാൻ, മല്ല 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 പോട്ടെ, മല്ല പോട്ടെ. ഓ എന്താ സിഡായോ? ഡ്യൂഡി എന്നാട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ഡ്യൂഡി ഡ്യൂഡിന്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ പല കോലത്തിലാണ് അവളുടെ ഡ്രൈവിങ്. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നോളാം, എനിക്ക് കാണണോ? അഞ്ഞ് ലെഫ്റ്റ് റൈറ്റ് എടുത്തോ, റൈറ്റ് എടുത്തോ. അങ്ങോട്ടോ അങ്ങോട്ടോ, റൈറ്റിലേ പോ. കുടിയ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോയി. എന്റെ അമ്മോ, ഡ്യൂഡി പിന്നെ നീ ഇവിടുത്തെ പുല്ലൊക്കെ റെഡി ആക്കാൻ വേണ്ടി എന്താ പറയാ. ആ പോട്ടെ പോട്ടെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ, നമുക്കൊരു ഓഫ് റോഡിങ് വണ്ടി വാങ്ങണല്ലോ ഞങ്ങളെ. സൈക്കിള് മുകളിൽ വെച്ച് കണ്ടില്ലേ പോണെ, എന്താ രസം. ആ ഇങ്ങനൊന്നും വാങ്ങണല്ലേ ശരിക്കും ഓഫ് റോഡിങ്. നല്ല ഹൈറ്റ്, നമ്മളിപ്പോ മിനി ചെറുത് താഴ്ന്നിട്ടില്ലല്ലേ, ഹൈറ്റ് ഉള്ള മേടിക്കണം.
അത്ര വേണം, ഞാൻ അത്ര വേണം. സോ ഗൈസ്, ഈ സംഭവം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വൈകുന്നേരം 5 മണിക്ക്.